ഈ ചെന്നിത്തലയുടെ ഒരു കാര്യമേ ഓർക്കുമ്പോൾ സത്യത്തെ സഹിക്കാൻ വയ്യ. എന്തായിരുന്നു പ്രതാപം? കിരീടം വയ്ക്കാത്ത രാജാവല്ലായിരുന്നു? മാളിക മുകളിൽ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് ഗുരുവായൂർ ഭക്തനായ പൂന്താനം ജ്ഞാനപ്പാനയിൽ എഴുതി വച്ചത് ഗുരുവായൂരപ്പൻ അക്ഷരസ്യ നിറവേറ്റിയെന്ന് വേണം പറയാൻ. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരനോട് അതുപോലത്തെ ചെയ്തല്ലേ ചെയ്തത്? ഗുരുവായൂരപ്പൻ വെറുതെ വിടുമോ? ആദ്യം തന്നെ ഗുരുവായൂരിൽ ചെന്ന് സമസ്ത അപരാധവും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു ശയന പ്രദക്ഷിണം നടത്തി നോക്ക്, ചിലപ്പോൾ ഫലിച്ചേക്കും. കൊള്ളാവുന്ന മന്ത്രവാദികളെ ആരെങ്കിലും കണ്ട് ഒരു ചരട് ജപിച്ച് കിട്ടുന്നതും നല്ലതാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു എല്ലാ കോൺഗ്രസ്സുകാരുടെയും പരാതി. ഇപ്പോൾ ചെന്നിത്തല പരസ്യമായി പ്രതികരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കിളിപോയി. 10-35 വർഷം മുൻപ് ഒരു കെ എസ് യു പ്രസിഡൻറ്റിനെ മത്സരിക്കാൻ സീറ്റ് കിട്ടി. ലീഡർ കെ കരുണാകരനെ കാണാൻ ചെന്നിത്തലയോടൊപ്പം പോയ ചിത്രങ്ങൾ അക്കാലത്ത് മാധ്യമങ്ങളിൽ വലിയ പ്രചാരമായിരുന്നു. മാധ്യമങ്ങളിലെല്ലാം അത് നിറഞ്ഞു നിന്നു. കരുണാകരൻ്റെ കാലിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി കിടക്കുന്ന സ്ഥാനാർത്ഥി, കരുണാകരനോടൊപ്പം നെഞ്ചി വിരിച്ച് നിൽക്കുന്ന ചെന്നിത്തല. ഈ സമയത്ത് ലീഡർ ചെന്നിത്തലയുടെ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നതിൻ്റെ ഫോട്ടോ, ഇതെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്വഭാവമനുസരിച്ച് അന്ന് ചെന്നിത്തലയുടെ ചെവിയിൽ ലീഡർ എന്തായിരിക്കും പറഞ്ഞത്? ഈ നിലത്ത് കിടക്കുന്നവനെ സൂക്ഷിച്ചോണമെന്നാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ എന്ന ആ നല്ല അമ്മ വീട്ടിൽ മകൻ മുരളിയേക്കാൾ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഒടുവിൽ ആ അമ്മയെ കണ്ണീരിലാഴ്ത്തി അമ്മയുടെ മകനെ പറഞ്ഞ തെറിയും ചെയ്ത ചെയ്ത്തും ഓർക്കുമ്പോൾ പെറ്റതള്ള സഹിക്കില്ല. പെറ്റതള്ളയെന്നല്ല, ആരും സഹിക്കില്ല. ലീഡർ അപകടം പറ്റി ആശുപത്രിയിലായ അന്ന് വിശ്വരൂപം കാട്ടി തിരുത്തൽവാദികളെന്നും പറഞ്ഞ് പുറത്തു വന്നു. സത്യത്തിൽ അന്ന് കല്യാണിക്കുട്ടിയമ്മ മനസ്സിലെങ്കിലും പറഞ്ഞു കാണും, പാമ്പിൻ കുഞ്ഞുങ്ങൾ കാണല്ലോ ദൈവമേ ഞാൻ പാല് കൊടുത്ത് വളർത്തിയതെന്ന്. അന്ന് മുതൽ എന്തായിരുന്നു ജഗപുക? ലീഡർ ഐ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിക്കാൻ പാകപ്പെടുത്തി കൊണ്ടുവന്നതല്ലേ? അതിനുവേണ്ടിയല്ലേ ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ പാർലമെൻറ്റിലേക്ക് സ്ഥാപിച്ചത്? തന്ത്രത്തിൽ മിടുക്കൻ താനാണെന്ന് തെളിയിച്ച് മുൻ ഉമ്മൻചാണ്ടി മാവേലിക്കരയിലേക്ക് ചാണ്ടി. ഒടുവിൽ ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് ലീഡർക്കിട്ട് പണി കൊടുത്ത് ലീഡറെയും മകനെയും കോൺഗ്രസിൽ നിന്നും പുകച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ടും വെച്ചു. ലീഡർ മകനെയും കൈപിടിച്ച് താൻ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നത് അന്നത്തെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല മലയാളികൾക്കാർക്കും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തെല്ലാം കുറവുണ്ടായിരുന്നുവെങ്കിലും ദേശദ്രോഹമൊന്നും ചെയ്തിട്ടില്ലാത്ത ലീഡറെ ചാരപ്രവർത്തകനായി മുദ്ര കുത്തിയപ്പോൾ ലീഡർ അത് ചെയ്തില്ലെന്ന് പറയാൻ ഇവരുടെയൊക്കെ നാവ് എവിടെ പോയിരുന്നുവെന്ന് ആർക്കുമറിയില്ല. 69 നശിച്ച് നാറാണക്കല്ല് പിടിച്ചു കിടന്നിരുന്ന കോൺഗ്രസിനെ തിരിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ലീഡറും ലീഡറുടെ ഗുരുവായൂർ ഭക്തിയും മാത്രമായിരുന്നു. ആ ലീഡറെ കാലുവാരി നിലത്തടിച്ചവരെ കാലം പിടിച്ച് തറയിലടിച്ചു എന്നേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ അധികാരമേറ്റ അന്ന് മുതൽ തുടങ്ങിയതായിരുന്നു ചെന്നിത്തലയുടെ ചൊറിച്ചിൽ. KPCC പ്രസിഡൻ്റായാൽ മാത്രം പോരാ, മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം തന്നെ കിട്ടണം. അതിനുവേണ്ടി നായന്മാരുടെ പോപ്പിനെ കൊണ്ട് മഹാസമ്മേളനം തന്നെ വിളിപ്പിച്ചു. നായന്മാരുടെ മഹാസമ്മേളനത്തിൽ പോപ്പ് പ്രഖ്യാപിച്ചു താക്കോൽ സ്ഥാനം തന്നെ നായർക്ക് കിട്ടണമെന്ന്. വേറെ ഒരു കോട്ടയം നായർ അവിടെ താക്കോൽ സ്ഥാനത്തിരിക്കുകയായിരുന്നു. അയാൾക്ക് ഷേലിച്ചിരി കുറവായിരുന്നുകൊണ്ടാകാം ഷേലുള്ള നായരെ കൊണ്ടുവന്നത്. അതിനു മുൻപ് വിദേശി നായർ വന്ന് തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഇവർക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇയാൾക്ക് എന്താ ഇത്ര കേമത്തം? ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ കുറേ ഇംഗ്ലീഷ് പറയും. ഞങ്ങൾക്കും അറിയാൻ പാടില്ലായ്മയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകുമെന്ന ഒരു കുഴപ്പമേ ഉള്ളൂ. ഇംഗ്ലീഷ് അറിയാവുന്നതാണ് മാനദണ്ഡമെങ്കിൽ നല്ല മണിമണിയായി ഇംഗ്ലീഷ് പറയുന്ന നായന്മാർ ഇവിടെ വേറെയുണ്ട്. എന്നിട്ട് ഇപ്പം നോക്കിക്കേ, കാർഗേ മുതലാളി ഇംഗ്ലീഷ് പറയുന്ന നായരെ മുന്തിയ നായരാക്കി AICCയിൽ നിയമിച്ചിരിക്കുന്നു. ചങ്ക് തകരാൻ വേറെ എന്ത് വേണം? മുതലാളിക്കെതിരെ മത്സരിക്കാൻ നിന്നവൻ്റെ ഇംഗ്ലീഷ് പേടിച്ച് മുതലാളി അയാളെ കൂടെ കൂട്ടി. ചെയ്യാൻ പാടില്ലാത്ത പലതും മുതലാളിക്ക് വേണ്ടി ചെന്നിത്തല ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ മുതലാളിക്ക് കാലുകുത്താൻ ഇടം ഉണ്ടാക്കി കൊടുത്തത് മുതലാളി അങ്ങ് മറന്നു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി മുതലാളിയെ സഹായിച്ചിട്ട് മുതലാളി ഈ ചെയ്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല.
തരൂർ പഠിച്ചിരുന്ന കാലത്തും ഇങ്ങനെയായിരുന്നു. ഡബിൾ പ്രൊമോഷന്റെ പാർട്ടിയാണ് ഇവിടെ. ചെന്നിത്തല അമിത രാഷ്ട്രീയം കളിച്ചപ്പോൾ തരൂർ നല്ല രാഷ്ട്രീയം കളിച്ചു. മരിച്ചു കിടന്ന അഖിലേന്ത്യാ കോൺഗ്രസിന് ജീവനുണ്ടെന്ന് തെളിഞ്ഞത് തരൂർ എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴാണ്. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത് അത് എ സി സിക്ക് നൽകിയ പൊതുജീവൻ ചെറുതല്ല. തോൽക്കുമെന്നറിഞ്ഞു തന്നെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ചെന്നിത്തല കളമറിയാതെ കരയ്ക്കിരുന്ന് കളിക്കുകയായിരുന്നു. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം കളഞ്ഞതിൽ തരൂരിനും പങ്കുണ്ടെന്നായിരുന്നു സ്വദേശി നായരുടെ ചിന്ത. തരൂരിനോട് ഒരു കാര്യങ്ങളും കൂടി ആലോചിച്ചിരുന്നില്ലെന്ന് തരൂരിന് മാത്രമല്ലേ അറിയൂ. ആ വാൽമീകത്തിൽ നിന്നും പുറത്തു വരാൻ തരൂർ തന്ത്രപൂർവം കളമറിഞ്ഞു കളിച്ചു. അഖിലേന്ത്യാ മത്സരത്തോടെ തരൂർ അഖിലേന്ത്യാ തലത്തിൽ രണ്ടാം നിരയിലെത്തി. പാർട്ടിയിൽ രണ്ടാമനാകാൻ വേണ്ടി നടത്തിയ മത്സരം ചരിത്രത്തിൽ ആദ്യം കാണുകയായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തരൂർ പി ജിക്ക് 1-ാം റാങ്കിൽ പാസ്സായി. ചെന്നിത്തല 10-ാം തരം തോറ്റു. താനൊരു വലിയ ബുദ്ധിമാനാണെന്നാണ് ചെന്നിത്തലയുടെ വിശ്വാസം. രാഷ്ട്രീയ ചാണക്യനാണെന്ന വിചാരവുമുണ്ട് അദ്ദേഹത്തിന്. ഇയാൾക്ക് ബുദ്ധി ലവലേശമില്ല എന്ന് ഇയാൾക്കൊഴിച്ച് നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന ലീഡറുടെ ഒരു കളിയെ ഗുരുത്വമില്ലാതെ പോയാൽ ഇങ്ങനെയാണ്. എ സി സിയുടെ ഇനിയത്തെ കളിയാണ് കാണേണ്ട കളി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയെ തലസ്ഥാനത്ത് നിന്ന് മത്സരിപ്പിച്ച് ഡൽഹിയിൽ ഏതെങ്കിലും സമാശ്വാസ സമ്മാനം നൽകാമെന്നാണ് കണക്കുകൂട്ടൽ. ഹരിപ്പാട്ടിൽ നിന്നും തരൂരിനെ നിയമസഭയിലെത്തിച്ച് വരുന്ന 2 വർഷം പ്രതിപക്ഷ നേതാവാക്കി പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്താം. എങ്കിൽ മാത്രമേ 2026 തെരഞ്ഞെടുപ്പിലെങ്കിലും കളം പിടിക്കാൻ സാധിക്കുമോ എന്നറിയാൻ സാധിക്കൂ. നല്ല പ്രപ്പോസൽ അല്ലേ? പ്രത്യേക ക്ഷണിതാവാക്കാൻ ഡൽഹിയിൽ പണിയെടുത്തവരെ അന്വേഷിച്ച് നടക്കുകയാണ് ചെന്നിത്തല. ഒടുവിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി കഴിയുമ്പോൾ ഞെട്ടിത്തെറിക്കരുത്. ദൈവമേ, മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന പഴയ പ്രാർത്ഥന ഓർത്തു വെച്ച് പ്രാർത്ഥിക്കുക. പുതുപ്പള്ളിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പരിപാടികൾ മതിയാക്കി വീട്ടിൽ ചേക്കേറിയ നേതാവ് കുറച്ചുനേരം മൗനിബാബയ്ക്ക് പഠിച്ചു. പിന്നീട് പറഞ്ഞു കേട്ടത് കുഞ്ചൻ നമ്പ്യാരുടെ വിഖ്യാതമായ ഒരു ഈരടിയാണ്. അതുകൊണ്ടരിശം തീരാഞ്ഞവൻ ആ പുരയുടെ ചുറ്റും മണ്ടി നടന്നു, എന്നിട്ടരിശം തീരാഞ്ഞിട്ടവന് തള്ളക്കെട്ടടിയൊന്നു കൊടുത്തു. കെട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ട് ഒന്നു കൊടുത്തു.